ഇന്ന് ക്ലാരിറ്റി സ്റ്റുഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അബ്രോഡ്, പ്രത്യേകിച്ച് അറബിക് കൺട്രീസിൽ എങ്ങനെ നമ്മൾക്ക് പഠനം നടത്താമെന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്തും സിജി റിസോഴ്സ് പേഴ്സൺ കൂടി ആയിട്ടുള്ള ജാഫർ സാദിഖാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയൊരു എക്സ്പേർട്ടാണ് അദ്ദേഹം. പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാറും അതിൻ്റെ എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ സാധാരണ ഞാൻ കണക്ട് ചെയ്യാറുള്ള അദ്ദേഹത്തെയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം കൂടെ ഉണ്ട്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ ജാഫർ സാർ. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ, മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ അറബിക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, ഖത്തർ യൂണിവേഴ്സിറ്റി ഒക്കെ ഇട്ടപ്പോൾ ആളുകൾ ചോദിക്കുന്നത് സാർ വേറെ ഏതെങ്കിലും കൺട്രീസിലൊക്കെ അറബിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ഫോർമാലിറ്റീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന കൺട്രീസുകളുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുണ്ടോ, അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ ഗുഡ്. നിലവിലെ സാഹചര്യത്തിൽ അറബിക് ലാംഗ്വേജിന് വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ, ബഹുഭൂരിഭാഗം കുട്ടികളും അറബിക് പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അറബിക് ലാംഗ്വേജിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ ധാരാളം സ്കോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അറബിക്കിൽ എക്സ്പേർട്ട് ആവുന്നതിന് വേണ്ടിയിട്ട്, നല്ല സ്കിൽഫുൾ ആവുന്നതിന് വേണ്ടിയിട്ട് അറബിക് കൺട്രീസിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള എൻക്വയറീസ് ആയിരിക്കും സൈഫിന് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അറബിക് രാജ്യങ്ങളിൽ ലാംഗ്വേജ് പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽഅസർ യൂണിവേഴ്സിറ്റി. അൽഅസർ യൂണിവേഴ്സിറ്റി ഈജിപ്തിൽ കൈറോയിൽ, എക്സാക്ട്ലി ഈജിപ്തിൽ കൈറോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷം പഴക്കമുള്ള വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള, ലക്ഷക്കണക്കിന് അലുമ്നി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽഅസർ യൂണിവേഴ്സിറ്റി. അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, അറബിക് ലാംഗ്വേജ് പഠിക്കാം. എന്ത് ക്വാളിഫിക്കേഷനുള്ള, ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് SSLC പഠിച്ച് കഴിഞ്ഞ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് പോയിട്ട് അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ അറബിക് ലാംഗ്വേജിന് ഡിപ്ലോമയാണ്, ഡിപ്ലോമ നമുക്ക് പഠിക്കാം. ഒരു റിട്ടയർഡ് പേഴ്സൺസിനോ അല്ലെങ്കിൽ 40 വയസ്സ് 30 വയസ്സ് ഷുവർ, എനി കാൻഡിഡേറ്റ്, അത് റിട്ടയർഡ് ആവാം, ഇനി ചെറിയ കുട്ടിയാവാം, ആർക്കാണെങ്കിലും എന്ത് ചെയ്യാം, അത് ആണാവാം പെണ്ണാവാം, ആർക്കും പോയിട്ട് എന്ത് ചെയ്യാം, അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം A level ഒരു ഡിപ്ലോമയാണത്. A level 40 ദിവസമുള്ള 7 levels 40 days ഉള്ള 7 levels. അപ്പം നമ്മൾ ഇപ്പോൾ അലിഫ് ബാഗ് മുതലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും, level 1 ഉണ്ടാവും. അപ്പൊ അത് മുതൽ നമുക്ക് 7 levels ഉണ്ടാവുക. അപ്പൊ ആ 7 levels കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഒരു ലെവല് 40 days ആകുമ്പോൾ ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്ത് വരും അല്ലേ. ഏത് ലെവലിലാണ് നമ്മൾ എൻറോൾ ചെയ്യേണ്ടത്? അങ്ങനെ ഓക്കെ, നമുക്കിപ്പോ ഇപ്പൊ ചില കുട്ടികൾക്ക് താല്പര്യം അങ്ങനെ ആയിരിക്കും, അലിഫ് മുതൽ അതിന്റെ ബേസിക്, പിന്നെ വായന മുതൽ റൈറ്റിംഗ് മുതലൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യണം, level 1 മുതൽ തുടങ്ങേണ്ടി വരും. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചോളം, ഞാനും സൈഫൊക്കെ ഒരു വർഷം മദ്രസയില് 10th class ഒക്കെ വരെ പോയ ആളുകളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുണ്ടെങ്കിൽ level 3 വേണമെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം. അത് അവര് നമ്മളൊരു ടെസ്റ്റ് നടത്തും, ശരിയാണ്, നമ്മൾ അവര് ചെക്ക് ചെയ്യും. ഒന്ന് നമ്മുടെ താല്പര്യമുണ്ട്, ദെൻ എങ്കിലും അവരൊരു ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇന്ന ലെവലിലേക്ക് കയറിക്കോളൂ എന്നുള്ള ഒരു പെർമിഷൻ അവർ തരും. ഓക്കെ, ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്, അത് $1 അതിന് വരുന്നത്. ഏകദേശം $40 എന്ത് ചെയ്യുന്നത്, ഒരു ലെവലിന് വരുന്നത്. അപ്പൊ ഒരു ദിവസത്തേക്ക് $1 $40 എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഒരു INR, ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം ഒരു 3000 ആ ലെവലിലായിരിക്കും ഉണ്ടാവും, 3000+ ആ ഒരു റേഞ്ചിലായിരിക്കും അതിന്റെ ഒരു ഇത് വരും. അപ്പൊ അത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇല്ല, ഇതിന് സ്കോളർഷിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ശരിക്കും എന്താ പറയാ, ഒരു പെയ്ഡ് കോഴ്സ് ആണ്, സ്കിൽ ഡെവലപ്മെന്റ്. നമുക്ക് വേണമെങ്കിൽ നാളെ കൈറോയിൽ അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു ക്വാളിഫിക്കേഷൻ നേടിയ വ്യക്തിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രിവിലേജ് ഉണ്ടായി. ഓക്കെ, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇതിന് വേറെ എന്തെങ്കിലും എല്ലാ കൺട്രീസിലും ഇതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സൗദിയിൽ പോവാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസ് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആവുക? ഡെഫിനറ്റ്ലി, ഈ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള ഒരു ഡിപ്ലോമയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ രാജ്യങ്ങളിലേക്കും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ എംബസിയിലാവാം, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി കിട്ടാൻ എന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും. അപ്പോ നിങ്ങളിപ്പോ കോഴ്സിന്റെ ഫീസ് പറഞ്ഞു, ഏകദേശം ഇവിടുത്തൊരു 3000 അല്ലെങ്കിൽ 4000 അടുത്ത്. കുട്ടികൾക്ക് ഇനി അക്കോമഡേഷൻ, ഫുഡ്, അതേപോലെ തന്നെ ട്രാവൽ, ഇതിനൊക്കെ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ അത് വഹിക്കണോ? അങ്ങനെ ഏറെക്കുറെ ഇപ്പോൾ 40 days കോഴ്സ് ഒരാൾക്ക് പോയി പഠിച്ചു വരണമെങ്കിൽ
വെരി ഗുഡ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ഫീസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞത്, ഇനിയിപ്പോ കുട്ടികൾക്ക് ഉണ്ടാവുക ഫീസ് മാത്രം പോരല്ലോ, അവിടെ താമസത്തിന് ഹോസ്റ്റലിൽ കിട്ടുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും, അതുപോലെ ഭക്ഷണത്തിന് മെസ് ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആക്ച്വലി ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ ഫീസോ ഹോസ്റ്റലോ അതല്ലെങ്കിൽ പിന്നെ ഫുഡോ ഇതൊന്നും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മുടെ റിസ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആലോചിക്കുന്ന സമയത്ത് ധാരാളം മലയാളീസ് കുട്ടികളൊക്കെ അവിടെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ആ കുട്ടികളൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോഴ്സ് അതുപോലെ തന്നെ അവരുടെ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം, അതുപോലെ തന്നെ അവിടെ തന്നെ ഹോസ്റ്റൽ ചെലവ്, ഇതൊക്കെ അടക്കി നമുക്കൊരു ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്കൊരു മാസത്തേക്ക് വരുന്നത് ഒരു 15,000 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, താമസവും ഭക്ഷണവും കോഴ്സ് ഫീ ഒക്കെ അടക്കം നമുക്കൊരു 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏറെക്കുറെ നമുക്കൊരു ഒരു 1,00,000-2,00,000 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഈ 1 ഇയർ കോഴ്സ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാദർ ഈജിപ്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പിന്നെ ഹോസ്റ്റലിലെ ഫീസ് എനിക്ക് വേറെ റൂം എടുത്ത് എനിക്ക് താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ധാരാളം മലയാളീസ് തന്നെ നടത്തുന്ന ഹോസ്റ്റലുകൾ അവിടെയുണ്ട്, അങ്ങനെയുള്ള മലയാളീസുകൾ നടത്തുന്ന ഹോസ്റ്റലുകൾ നമുക്ക് വളരെ നോമിനൽ ഫീസ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഒരുമിച്ച് പോവാം, 4-5 കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇരുന്നിട്ട് അങ്ങനെയൊക്കെ പോവാം, അങ്ങനെയൊക്കെ പോയിട്ട് നമുക്കത് പഠിക്കാം. ഇനി എന്റെ ചോദ്യം ഇതാണ്, സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും അവൈലബിൾ ആണോ ഇത്തരം സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പേയ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ഉള്ള ഈ ഡിപ്ലോമ അല്ലാതെ മറ്റു വല്ല കോഴ്സും ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിപ്ലോമക്ക് ശരിക്കും ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പുകളൊന്നും ഇല്ല ശരിക്കും. പിന്നെയുള്ളത് ഈ അൽഅസറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്, ധാരാളം കോഴ്സുകളുണ്ട്, ഈവൻ MBBS അടക്കമുള്ള കോഴ്സുകൾ വരെ അൽഅസർ യൂണിവേഴ്സിറ്റിക്ക് അടക്കം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഒരു അൽഅസർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ള ഇതുണ്ടാവും, അങ്ങനെയല്ല, അത് പക്ക ഒരു ജനറൽ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണത്. പക്ഷെ അവിടുത്തെ ഒരു ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ശരിക്കും ഈ അറബിക് ആൻഡ് തിയോളജി ലെവലിലുള്ള ഒരു ഇതാണ്, മറ്റു സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാം നമുക്കവിടെ പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇപ്പം അൽഅസർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു അറബിക് കൺട്രിയാണോ, ഇവിടെ ഈ ഒരു മുസ്ലിംസിന് മാത്രമാണോ പ്രവേശനമുണ്ട്, അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്ക് പ്രവേശനം ഉണ്ടാവും? ഓ, എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്, ഏത് മതസ്ഥർക്കും ഏകദേശം അൽഅസറിൽ ഇപ്പോൾ 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, 100-ലധികം കൺട്രീസിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽഅസർ യൂണിവേഴ്സിറ്റി. അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓൺലൈനാണോ? ഓൺലൈനാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അൽഅസറിന്റെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് മതബിരുദങ്ങളുണ്ട് അല്ലേ, റിലീജിയസ് തിയോളജി പഠനമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദുമാരൊക്കെ ആയിട്ട് പഠിക്കുന്ന ആളുകൾ. അപ്പോൾ അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ BFC-കളുമൊക്കെ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഒരു ഡിഗ്രിയുടെ വാലിഡിറ്റി ഉണ്ട്. മറ്റുള്ളതൊക്കെ അവർക്ക് ഒരു ബിരുദം ലഭിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊരു ജോബ് സംബന്ധമായി നോക്കുമ്പോൾ ഒരു MBSC അറ്റസ്റ്റേഷൻ ഒന്നും പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇങ്ങനെ തിയോളജി അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ബിരുദോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ലഭിക്കാറുണ്ടോ? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മതവും ഭൗതികവും പഠിക്കാനും വേണ്ടിയിട്ട് ധാരാളം കുട്ടികളും രക്ഷിതാക്കളും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള അറബിക് കോളേജുകളെയാണ് സാധാരണ അതിന് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അറബിക് കോളേജിൽ സാധാരണ ഉള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മതവും പഠിക്കാം, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളുടെ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രികളൊക്കെയാണ് അവർ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അവിടെ പഠിക്കുന്ന ആ മതപരമായ ഡിഗ്രിക്ക് എന്തില്ല, ഒരു ഗവൺമെൻറ് വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എക്സ്ട്രാ കുട്ടികളും ചെയ്യുന്നത്, ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് സോഷ്യോളജിയോ അല്ലെങ്കിൽ മലയാളമോ അറബിക്കോ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഉള്ള സബ്ജക്റ്റിൽ എടുക്കുന്നത്. അതേ സ്ഥാനത്ത് അൽഅസർ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഇതേപോലെ നിങ്ങൾ മതം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് അഥവാ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മൾ എന്തൊക്കെ പർപ്പസിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമോ അവിടെയൊക്കെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അഥവാ ഹയർ സ്റ്റഡീസിന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, ജോബിന് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10-ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, 4 വർഷത്തെ ഡിഗ്രിയാണ് അവർ കൊടുക്കുന്നത്. ആ 4 വർഷത്തെ തിയോളജിയിലുള്ള ബിരുദം നമുക്ക് നേടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഉപരിപഠനം നടത്താം, മലേഷ്യയിലോ ഷാർജയിലോ ഇനി അല്ലെങ്കിൽ ഈവൻ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ ഇവിടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അവിടെ മാസ്റ്റേഴ്സോ അത് കഴിഞ്ഞ ശേഷം PhD ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏത് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ആണോ അല്ലെങ്കിൽ അവിടുത്തെ ഡിഗ്രി? അവിടുത്തെ ഡിഗ്രി സർ, 4 വർഷത്തെ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അഥവാ റിലീജിയസ് പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ റിലീജിയസ് കഴിഞ്ഞിട്ട് നേരിട്ട് അങ്ങോട്ട് പോകാം 4 വർഷത്തെ ഡിഗ്രി ചെയ്യാൻ. 4 വർഷം അവർക്ക്
ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും വേറെ എന്താണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ എന്തെങ്കിലും ഫൈസി അല്ലെങ്കിൽ സക്കാഫി എന്നൊക്കെ പറഞ്ഞ പോലെ? അതിന് സാധാരണ പറയില്ല അസ്ഹരി എന്ന് പറയുന്ന ഒരു, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ടാഗ് ആണ് ശരിക്കും അസ്ഹരി എന്ന് പറയുന്നത്. ഇപ്പൊ അലിഗഡിൽ പഠിക്കുന്ന കുട്ടിക്ക് അലിഗ് എന്ന് പറയും, ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓക്സ് എന്ന് പറയും, അതേപോലെ അസ്ഹറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഇനിയിപ്പോ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാലും അസ്ഹരി എന്നുള്ള. എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഇതിന് മുന്നേ ഞാൻ കുറെ വീഡിയോ ഇട്ടപ്പോ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരും, സർ ഇതിന്റെ അഡ്മിഷൻ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ഇതിലേക്ക് അപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കും, എന്താണ് അങ്ങനത്തെ ഒരു കുട്ടിക്കുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? ഓക്കെ, വെരി ഗുഡ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഏതാണ്ടൊക്കെ ടെക്നിക്കലേക്ക് എക്സ്പെർട്ട് ആയ കുട്ടികൾക്ക് അവർക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു ഐഡിയ, ബേസിക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാം, നേരിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാം, അഡ്മിഷനും മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇനി അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഈജിപ്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവിടെ ഇത്തരം മലയാളീസ് അസോസിയേഷനുമായിട്ട് സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കുട്ടികളെ വേണമെങ്കിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അവിടെ ഹോസ്റ്റൽ സംവിധാനം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അതോടെ തന്നെ അവർക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ അറബിക് ഡിപ്ലോമ പഠിക്കുകയാണ്, ഇനി അതല്ല തിയോളജി പഠിക്കുകയാണ്, അപ്പോൾ എക്സ്ട്രാ ഒരു അറബിക് കൺട്രിയിലാകുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു മലയാളീസിന്റെ സപ്പോർട്ടൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്യൂഷൻ ബേസിൽ സപ്പോർട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർക്ക് നമ്മൾ സമീപിക്കാവുന്നതാണ്. താങ്ക് യു സർ, ഇത്രയും സമയം ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തു, വളരെ നന്ദി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും, വാട്സാപ്പ് നമ്മൾ കണക്ട് ചെയ്യാവുന്നതാണ്, അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ കണക്ട് ചെയ്യുക. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ റീപ്ലൈ ചെയ്യുക, കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിനൊക്കെ ഞങ്ങൾ റീപ്ലൈ നൽകുന്നുണ്ട്. ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. സേഫ് ആപ്ര എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, മാക്സിമം ഞങ്ങൾ കരിയറും പിന്നെ ബിസിനസ്സുകാർക്കുള്ള വീഡിയോസാണ് ഇടാറുള്ളത്. രണ്ട് താല്പര്യമുള്ള ആളുകളേക്ക് നിങ്ങൾ ചാനലെത്തിക്കുക. ഇതുപോലെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Thank you for watching.